നമസ്കാരം അങ്ങനെ കേരളീയമൊക്കെ കഴിഞ്ഞു അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും വരോ ചെലവിനെക്കുറിച്ചും പ്രതിഫലം കൊടുത്തതിനെക്കുറിച്ചുമുള്ള വിവാദങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു എത്ര കോടി ചെലവായെന്നോ എത്ര പ്രതിഫലം കൊടുത്തെന്നോ പോലും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥ ഇവിടെ ഖജരാവിൽ അഞ്ച് വയസ്സേയില്ല എന്ന് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ഹൈക്കോടതിക്ക് മുമ്പിൽ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് മാത്രമല്ല കോടതിയാകട്ടെ ശക്തമായ ഇടപെടലാന്ന് നടത്തുകയും ചെയ്തിരുന്നു ഈ കേരളീയം പോലുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ ജനങ്ങളെ കാര്യം കൂടെ നോക്കണ്ടേ എന്ന രീതിയിൽ കോടതി അന്ന് വാക്കാൽ പരാമർശം നടത്തുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ പറയാൻ പോകുന്നത് ഇനി അടുത്ത രണ്ടാമത്തെ അപകടം കേരളത്തെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിൽ നാട് കാണാൻ ഇറങ്ങുന്ന ആ സമയമാണ് ഈ മാസം പതിനെട്ട് മുതൽ അടുത്ത മാസം ഇരുപത്തി വരെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ആഡംബര ബസ്സിൽ കേരളം മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങളുടെ ക്ഷേമം വിലയിരുത്താൻ പോകുന്നത് ഇതിനും വലിയ തുക ചെലവ് വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ആദ്യം തന്നെ ചില നിർദ്ദേശങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൻ്റെ സ്റ്റേജ് തയ്യാറാക്കുമ്പോൾ നിർബന്ധമായും അവിടെ എയർ കണ്ടീഷൻ വേണം കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ നേരത്തെ തയ്യാറാക്കണം തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എത്തുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണെങ്കിലും എം എൽ എമാരാണെങ്കിലുമൊക്കെ തന്നെ അവരുടെ നിലയ്ക്കും വിലക്കും ചേരുന്ന രീതിയിൽ തന്നെ വിഭവങ്ങളും താമസകൗലിയൊക്കെ തയ്യാറാക്കേണ്ടതുണ്ടല്ലോ ഇതിനൊക്കെ എവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകി കഴിഞ്ഞു ഇനി പിടിക്കാൻ പോകുന്നത് സഹകരണ സംഘങ്ങളെയാണ് നമ്മുടെ നാട്ടിലെ സഹകരണ സംഘങ്ങൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സനായി ഉദാരമായി സംഭാവന നൽകേണ്ടി വരും സഹകരണ മേഖലയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം കേരളത്തിൽ സഹകരണ രംഗം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും നേരിടാത്ത തരത്തിലുള്ള അത്രയും ഭീകരമായ ഭീകരമായൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് സഹകരണ പ്രസ്ഥാനങ്ങളിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ട അവസ്ഥ കഴിഞ്ഞ ദിവസവും കണ്ടലയിലെ ബാങ്കിലും ബാങ്കിൻ്റെ ഭരണാധികാരിയുടെ വീടുകളിലൊക്കെ നടത്തിയ പരിശോധനയൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ ആഡംബര വീടുകൾ നമ്മൾ കണ്ടതാണ് കരുവണ്വല കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം എങ്ങനെ പിൻവലിക്കാം എന്ന നെട്ടോട്ടത്തിലാണ് പല മനുഷ്യരും ഇതിനിടയിലാണ് സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ച് ഇതിനായി പണം കണ്ടെത്താൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു അതല്ലാതെ വേറെ വഴിയില്ല ഇനി അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതത് സഹകരണ സംഘങ്ങളുടെ ശേഷി അനുസരിച്ച് പരിസ്ഥിതിയിലേക്ക് ചെലവഴിക്കുന്ന തുക നവകേരള സഹസിനെ നടത്തിപ്പിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ സംഘടന സമിതി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകൾക്ക് അൻപതിനായിരം രൂപ വരെയും മുനിസിപ്പാലിറ്റികൾക്ക് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഒരു ലക്ഷം രൂപ വരെയും കോർപ്പറേഷനുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയും ജില്ലാ പഞ്ചായത്തുകൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെയും തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നതിന് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതി അനുമതി നൽകിക്കൊണ്ടാണ് സഹകരണ രജിസ്ട്രാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമോ ഭാഗമോ ഉൾപ്പെടുന്ന ഏത് നിയോജക മണ്ഡലത്തിലെ നമ്മുടെ കേരള സദസ്സിന് വേണ്ടിയും തുക വിനിയോഗിക്കാം നമ്മളിത് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്തു ചെയ്യുമ്പോഴും അതിൽ ഇത്രയും ആഡംബരം കണ്ടെത്തുന്ന മറ്റൊരു സർക്കാരും കേരളം ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് പഴയകാല കമ്മ്യൂണിസ്റ്റ് കുറിച്ച് പറയുമ്പോൾ അവരെല്ലാവരും തന്നെ ലളിതമായ ജീവിതം നയിച്ചിരുന്നവരാണ് ആഡംബരം അവർക്ക് ആർക്കും തന്നെ ഇഷ്ടമുള്ള കാര്യവുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സർക്കാർ അയക്കുന്ന സർക്കാരുകളിൽ പോലും ഈ ഇത്തരത്തിലുള്ള സത്സ് സംഘടിപ്പിക്കുമ്പോൾ അതിന് ആഡംബരം കുറയാൻ പാടില്ല അതിന് ഭംഗി വേണം എയർ കണ്ടീഷൻ വേണം മികച്ച ഭക്ഷണം വേണം മികച്ച താമസ സൗകര്യം വേണം എന്ന് സർക്കാർ തന്നെ ഉത്തരവിറക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന സാധാരണക്കാരായ ജനങ്ങൾ മൂക്കത്ത് വരൽ വെക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിലെ പല ക്ഷേമ പെൻഷനുകളും മുടങ്ങിയിട്ട് ആളുകളായി കെ എസ് ആർ ടി സിയിലെ വിഷയം നമുക്കറിയാം അതുപോലെ മറ്റ് ചില സർക്കാർ വകുപ്പുകൾ വിരമിച്ചവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ഇനിയും നൽകിയിട്ടില്ല കയ്യിലഞ്ച് പൈസയും ഇല്ലാന്ന് സർക്കാർ തന്നെ കോടതിക്ക് മുന്നാകെ കുറ്റസമ്മം നടത്തിയിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു സദസ്സ് നടത്തിയിട്ട് എന്ത് നേടാനാണ് എന്നുള്ളതാണ് സ്വാഭാവികമായ ചോദ്യം ഈ മാസം പതിനെട്ട് ഇരുപത്തിനാല് വരെ ഉള്ള കാലയളവിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരും തന്നെ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കില്ല ഇവരെല്ലാവരും ഈ യാത്രയിലായിരിക്കും യാത്രക്കിടയിലായിരിക്കും യോഗം ചേരുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഒക്കെ തന്നെ ഇതാകപ്പാടെ നോക്കുമ്പോൾ കേരളീയമാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പുതിയ ഒക്കെ തന്നെ ഇതെല്ലാം ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമാണോ എന്ന് ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല ഏതായാലും കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന സഹകരണ മേലെ തന്നെ പിഴിഞ്ഞു വേണോ ഇത്തരത്തിലുള്ള ഒരു ആഡംബര പരിപാടി നടത്താൻ എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്